കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന മെഗാ കേബിൾ ഫെസ്റ്റിന്റെ 22-ാം എഡിഷന് കൊച്ചിയിൽ തുടക്കമായി. കെ ജെ മാക്സി MLA മേള ഉദ്ഘാടനം ചെയ്തു. പുതിയ സാങ്കേതിക വിദ്യകളുടെയും ഉൽപ്പന്നങ്ങളുടെയും പ്രദർശനവേദിയാണ് മേള. 3 ദിവസങ്ങളിലായി നടക്കുന്ന മേള ശനിയാഴ്ച സമാപിക്കും. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വിപുലമായ ഡിജിറ്റൽ കേബിൾ ബ്രോഡ്കാസ്റ്റ് ബ്രോഡ്ബാൻഡ് എക്സിബിഷനായ മെഗാ കേബിൾ ഫെസ്റ്റിന്റെ 22-ാം എഡിഷനാണ് കൊച്ചിയിൽ തുടക്കമായത്. വാർത്താവിനിമയ രംഗത്തെ മാറ്റങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ മേളയ്ക്ക് സാധിക്കുമെന്ന് കെ ജെ മാക്സി MLA പറഞ്ഞു. ദൈനംദിന നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വാർത്താവിനിമയ രംഗത്ത് പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ കടന്നു വരികയാണ്. അവ കടന്നു വരുന്ന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഓരോ സംവിധാനങ്ങളിലും ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമായി വരുന്ന രീതിയിലേക്കുള്ള മാറ്റങ്ങൾ, അത്ര മാറ്റങ്ങൾ ഓരോ പ്രദേശത്തെയും കേബിൾ ടി വി ഓപ്പറേറ്റർമാരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ എക്സിബിഷൻ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഓരോ ദിവസം കടന്നു പോകുമ്പോഴും നമുക്കറിയാം ഓരോ മേഖലയിലും വിദഗ്ധമായിട്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഇതിൻ്റെ ഭാഗമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു സെമിനാറും കൂടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത്തരം സെമിനാറുകളിലൂടെ പുതിയ മേഖലയിലേക്ക് വരേണ്ട മാറ്റങ്ങളും കടന്നുവരേണ്ട കാര്യങ്ങളൊക്കെ ഇത്തരം മേഖല കൈകാര്യം ചെയ്യുന്നവർക്ക് വലിയൊരു ഗ്രാഹ്യം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തുടർന്ന് ഏഷ്യാനെറ്റ് സംപ്രേഷണം ആരംഭിച്ച 30 വർഷം പിന്നിടുമ്പോൾ സംപ്രേഷണ സഹായിയായ കേരള വിഷ്ണു സ്നേഹോപഹാരം സമ്മാനിച്ചു. ഏഷ്യാനെറ്റ് ബിസിനസ് ഹെഡ് കിഷൻ കുമാർ, COA മുൻ പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ്, KCCL MD സുരേഷ് കുമാർ എന്നിവർക്ക് ഉപഹാരം കൈമാറി. പ്രമുഖ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനികളും ടെക്നോളജി പ്രൊവൈഡർമാരും ട്രേഡർമാരും പുതിയ സാങ്കേതിക വിദ്യകളും ഉൽപ്പന്നങ്ങളും അവതരിപ്പിക്കുന്ന വിവിധ സ്റ്റാളുകൾ മേളയുടെ പ്രധാന ആകർഷണമാണ്. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഏഷ്യാനെറ്റ് ബിസിനസ് ഹെഡ് കിഷൻ കുമാർ, BBC സൌത്ത് ഏഷ്യ ഡിസ്ട്രിബ്യൂഷൻ വൈസ് പ്രസിഡന്റ് സ്റ്റാൻലി ഫെർണാണ്ടസ് എന്നിവർ മുഖ്യാതിഥികളായി. COA ജനറൽ സെക്രട്ടറി PB സുരേഷ്, ട്രഷറർ ബിനു ശിവദാസ്, ജനറൽ കൺവീനർ KV രാജൻ, കേരള ഇൻഫോമീഡിയ CEO NE ഹരികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.